ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന വാർത്തയില്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ. ഇന്നുമുണ്ട്, അട്ടപ്പാടിയിൽ നിന്നാണ് ജനവാസ മേഖലയിൽ ഒറ്റയാനാണ് ഇറങ്ങിയത്. പുളിയപ്പതിയിൽ ഇറങ്ങിയ കാട്ടാനയെ വനംവകുപ്പ് സംഘം മണിക്കൂറുകൾക്ക് ശേഷമാണ് തുരത്തിയത്. കഴിഞ്ഞ ദിവസം ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന ആനയാണെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ നോക്കാം. പ്രിയ ഇളവള്ളി മഠം ചേരുന്ന വിവരങ്ങളുമായി. പ്രിയ, പറയൂ, എന്താണ് സംഭവിച്ചത്? അബ്ജോത്, അട്ടപ്പാടിയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെയുള്ളവരെ ഭീതിയിൽ അഴുത്തിക്കൊണ്ട് കാട്ടാന ശല്യം രൂക്ഷമാണ്. ഷോളയൂർ ഊത്തുകുഴിയിൽ 10 ദിവസം മുമ്പാണ് ആദിവാസി യുവാവായ ലക്ഷ്മണൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഇതേ ആന തന്നെയാണ് ഇപ്പോൾ പുളിയപ്പതി ഊരിലേക്ക് ഇറങ്ങി വന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 2 ദിവസം മുമ്പാണ് തമിഴ്നാട് വനത്തിൽ നിന്നും കൊടുങ്കരപ്പള്ളം പുഴ മുറിച്ചു കടന്ന് ഒറ്റയാൻ പുളിയപ്പതിയിൽ എത്തിയത്. ഈ ഒറ്റയാനെ അഗളി ആറാർത്തി എത്തി വനത്തിലേക്ക് തുരത്തിയിരുന്നു. പക്ഷെ എങ്കിൽ പോലും വീണ്ടും വീണ്ടും ഇവിടേക്ക് തന്നെ ഇറങ്ങി വരികയാണ്. പലപ്പോഴും ആറാർത്തിക്കാരുടെ വാഹനത്തിന് നേരെ പോലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുക പതിവാണ്. രാത്രിയായാൽ, അതായത് ഇരുട്ട് വീണ് തുടങ്ങിയാൽ തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് അട്ടപ്പാടിയിൽ ഉള്ളവർ ഉണ്ടാവുന്നത്. പലപ്പോഴും അർദ്ധരാത്രിയും പുലർച്ചയും ഒക്കെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാവുന്നത്. പുലർച്ചെയൊക്കെ പണിക്ക് പോകാൻ ഇറങ്ങുന്നവരാണ് പലപ്പോഴും ഈ കാട്ടാന ആക്രമണത്തിന് ഇരകളാവുകയും ചെയ്യുന്നത്. എന്തായാലും ആറാർത്തി സംഘവും വനംവകുപ്പും ഒക്കെ ഇവിടെ രാത്രിയും പുലർച്ചയും ഒക്കെ വളരെ സജീവമായിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്, മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇങ്ങനെ നാടിറങ്ങി വരുന്ന കാട്ടാനകളെ ആറാർത്തി സംഘം തുരത്തി കാട്ടിലേക്ക് തന്നെ അയക്കുന്നത്.